ഉഷ്ണമേഖലയിൽ ഓസോൺ ശോഷിക്കുന്നതെന്ന് 2002 പഠനം പുറത്തിറങ്ങിയത് വലിയൊരു ആശങ്കയ്ക്കിട നൽകിയിരുന്നു. 7 മടങ്ങ് വലിപ്പമുള്ള വിള്ളലുണ്ടായിരുന്നു എന്നായിരുന്നു അവകാശവാദം. ഈ വിഷയത്തിൽ ഇപ്പോൾ സമഗ്രമായ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഗവേഷകർ. ഭൂമിയുടെ ഉഷ്ണമേഖലയ്ക്ക് മുകളിൽ, അതായത് ട്രോപ്പിക്കൽ ഏരിയയ്ക്ക് മുകളിൽ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടെന്ന അഭ്യൂഹം തള്ളിയാണ് ഇന്ത്യൻ ഗവേഷകരുടെ പഠനബലം. IIT ഖരഗ്പൂരിലെ സെന്റർ ഫോർ ഓഷ്യൻ റിവർ അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ് സയൻസിലെ പ്രൊഫസർ ജയനാരായണൻ കുറ്റിപ്പുറത്തും സംഘവുമാണ് പുതിയ പഠനവുമായി രംഗത്തെത്തിയത്. ഗണ്യമായ ഓസോൺ വിള്ളലില്ലെന്നും ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതുമൂലം ആരോഗ്യ ഭീഷണികളില്ലെന്നും തെളിഞ്ഞു. കേരളം ഈ മേഖലയിൽ പെടുന്നതാണ്. ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞരും ഗവേഷണത്തിൽ പങ്കാളികളായിരുന്നു. ഭൗമനിലയങ്ങൾ, ബലൂൺ സംവിധാനങ്ങൾ, നിരീക്ഷണ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് 1980 മുതൽ 2022 വരെ ശേഖരിച്ച വിവരങ്ങൾ വിലയിരുത്തിയായിരുന്നു ഗവേഷണം. ഓസോണിലെ വിള്ളൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ താമസിക്കുന്നവരിൽ ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ, കാഴ്ചാ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകാറുണ്ട്. ഏറെ ജനസാന്ദ്രതയുള്ള ഉഷ്ണമേഖലയിൽ ഗണ്യമായ വിള്ളലില്ലെന്ന പഠനത്തിൽ അതിനാൽ തന്നെ ആഗോള പ്രസക്തിയുണ്ട്. ട്രോപ്പിക്കൽ മേഖലകളിലെ ഓസോൺ സാന്നിധ്യം സ്ഥിരതയുള്ളതാണെന്നും ഓസോൺ ദ്വാരം എന്നത് കണക്കാക്കാവുന്ന അളവിനേക്കാൾ ഉയർന്നതാണെന്നും തെളിഞ്ഞു. ഭൂമിയിലെ ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിലായി ഓസോൺ പാളിയിൽ വമ്പൻ ദ്വാരം നിലനിൽക്കുന്നുണ്ടെന്ന പഠനം കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂവിലെ ശാസ്ത്രജ്ഞനായ ക്വിൻബിൻ ലൂവാണ് മുന്നോട്ട് വെച്ചത്. 1980 മുതൽ തന്നെ ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിലായി ഓസോൺ ദ്വാരം നിലനിൽക്കുന്നതായി പറഞ്ഞുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ലേഖനത്തെ മുൻനിര ഗവേഷകരും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും അന്നേ വിമർശിച്ചിരുന്നു. കൃത്യമായ പഠനമില്ലാതെ ഇത്തരത്തിലൊരു പഠനം പ്രസിദ്ധീകരിച്ചത് സഹതാപർഗമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരായ മാർട്ടിൻ ചീപ്പർഫീൽഡ് പറഞ്ഞിരുന്നത്. 3 ഓക്സിജൻ ആറ്റമുകളുടെ സംയുക്തമായ ഓക്സിജൻ സ്ട്രാറ്റോസ്ഫിയർ എന്ന ഉന്നത അന്തരീക്ഷ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഓസോൺ പാളി നമ്മളെ രക്ഷിക്കുന്നു. 1980 ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന മലിനീകരണ രാസവസ്തുക്കൾ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ ക്ലോറിനും ബ്രോമിനുമായി മാറുന്നതെന്നും ഇവ ഓസോൺ പാളിയുടെ നേർപ്പിക്കലിന് കാരണമാകുന്നുവെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ആഗോള പരിസ്ഥിതി രംഗത്തെ മാറ്റിമറിച്ചൊരു കണ്ടെത്തലായിരുന്നു ഇത്. അന്റാർട്ടിക്ക മുകളിലുണ്ടായിരുന്ന ഓസോൺ ദ്വാരമായിരുന്നു ഏറ്റവും പ്രശസ്തം. ഇതിന് 7 മടങ്ങ് വിസ്തീർണമുള്ള ദ്വാരമാണ് ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നതെന്നാണ് പഠനത്തിൽ പറയുന്നത്. സ്വന്തമായി സൃഷ്ടിച്ച ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ നിഗമനത്തിലെത്തിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.